പച്ചക്കറി കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട് പച്ചക്കറി കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട ചഞ്ചാട് വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോട് പപ്പിച്ച് നടന്നു ചൊല്ലി കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട് ഹായ് ഫ്രണ്ട്സ് ചരടി ഹായ് വര ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാനും എൻ്റെ ചാരുട്ടിയും കൂടി വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷ് ആയിട്ടാണ് കുമിൽ ബിരിയാണി. അതായത് കുമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, മഷ്റൂം എന്നാണ് നമ്മളെ ഇംഗ്ലീഷിൽ പറയുക, നമ്മളെ നാട്ടിൽ കുമിലി എന്നാണ് പറയല്. കുമിലി ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ നെയ്യ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് നെയ്യ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണ തന്നെയാണ്, വെളിച്ചെണ്ണ തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ സ്വാദ് കൂടുതലുള്ളത് നെയ്യിൽ ഉണ്ടാക്കിയാലായിരിക്കും. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി ഏകദേശം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. പച്ചമണം മാറുന്ന വരെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചിട്ട് ഈ പേസ്റ്റിൻ്റെ കൂടെ ആക്കിയാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണി. ഞാൻ പിന്നെ കുഞ്ഞിനും കൂടി കൊടുക്കുന്നതായതുകൊണ്ടാണ് പച്ചമുളക് ഇടാതിരുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്താൽ തന്നെ അത്യാവശ്യം ഒരു ബിരിയാണിക്ക് ഉണ്ടാവും. പിന്നെ പച്ചമുളകും കൂടി ചേർത്താൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഏകദേശം ഇത് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ ചാരുട്ടി എന്തായിരുന്നു പണിയെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. രണ്ട് സ്പൂൺ എടുത്തിട്ട് അടിച്ച് കളിക്കുന്ന ഉണ്ടായത്. അപ്പൊ ഒരു സ്പൂൺ പൊട്ടി, ഇതാക്കണ്ടത് പൊട്ടി, ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുമിൽ എന്നാ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കുമിൽ എങ്ങനെ കട്ട് ചെയ്തെന്നുള്ള വീഡിയോ ഞാൻ കൊടുക്കാം. ഇന്നലെ രാത്രി കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയിലിട്ട് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൽ നല്ലപോലെ കഴുകിയെടുത്ത കുമിലാണ്. അപ്പം കുമിൽ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. മഷ്റൂമിൻ്റെ ഈ പുറം ഭാഗത്തുള്ള തൊലി നമ്മൾ നല്ലോണം ചേർത്തിക്കളയണം. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതല്ല. അപ്പം നമ്മളെ തക്കാളിയിൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തന്ന അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ചേക്കണം. കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മഷ്റൂം ഒക്കെ കുറച്ച് വെന്ത് വരണല്ലോ. അപ്പൊ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് എൻ്റെ കയ്യിൽ മല്ലിയില ഇരിപ്പില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയുള്ള ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയുന്ന സാധനമാണ് ഇടുന്നത്. അതും മല്ലിയിലേൻ്റെ അതേ ടേസ്റ്റും മണമല്ലാനാണ് ഇതിന്. പക്ഷേ ഇല നമ്മളെ മല്ലിയില പോലെയല്ല ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ വൽസാൻഡി എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിനടുത്തുള്ള വീട്ടിലാണുള്ളത്, വൽസാൻഡിൻ്റെ അടുക്കാണ് ഉള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ആഫ്രിക്കൻ മല്ലിയില ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആഫ്രിക്കൻ മല്ലിയില. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മല്ലിയിലേൻ്റെ സെയിം രുചിയായിരിക്കും ഇതിന് ഉണ്ടാവുക. അപ്പം ഇത് ചോറ് വേവിച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ഗ്രാമ്പു, ഏലക്കായി, ബേലീഫ്, പിന്നെ കറുവപ്പട്ട ഇതെല്ലാം ഇട്ടിട്ട് വേവിച്ച് വെച്ച ചോറാണിത്. അപ്പൊ നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മഷ്റൂം ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് നെയ്യിൽ കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷക്കുട്ടി, ഇഷക്കുട്ടി, അമ്മേൻ്റെ മഷ്റൂം ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം. നോക്കാം, പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചോറെടുത്ത് വെച്ച് ശിക്കുട്ടി ടേസ്റ്റ് ഉണ്ടോ നോക്കണേ. നോക്ക ടേസ്റ്റ് ഉണ്ടോ നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ ആണ് കാണിച്ചേ. സൂപ്പറാണെന്ന് ഇങ്ങനെ കാണിച്ചേ. സൂപ്പർ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരും. അതുവരെ ബൈ. കുഞ്ഞു ബൈ പറ. ബൈ 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 പറ.